വിവാദം ഉണ്ടാക്കുന്ന ഒരാളല്ല ഞാൻ. അതിനിപ്പോ എന്താ ആലോചിക്കാനിരിക്കുന്നത്? അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യം അല്ലേ? അതിനാർക്കാ അവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്? പക്ഷെ ഉള്ളത് ഉള്ളതുപോലെ തുറന്നു പറയുന്ന സത്യം സത്യമായി പറയുന്നവനായി രാജക്കന്ന്. മിടുക്കൻ, അതാ നല്ല കുട്ടികളുടെ ലക്ഷണം. ഒരു ജന്മമല്ല നമുക്കുള്ളത്, ഒരു മുഖേ ഉള്ളൂ, ഒരു തുറന്ന പുസ്തകമാണ് ഞാൻ. സ്രാങ്കേ, ഈരായിട്ട് സംസാരത്തിൽ ഭയങ്കര വ്യാകരണമുണ്ടല്ലോ. അതെന്റെ ശിഷ്യനായിട്ടുള്ള സംസർഗത്തിൽ നിന്ന് ലഭിച്ചതാ. പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത കിട്ടില്ല. ഒരു ജന്മമല്ല നമുക്കുള്ളത്, ഒരു മുഖേ ഉള്ളൂ, ഒരു തുറന്ന പുസ്തകമാണ് ഞാൻ. ആർക്ക് വേണ്ടിട്ട് കറക്കാലോ? ഈ ഡയലോഗ് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. എന്താ തിയേറ്ററിന്റെ അടുത്താണോ വീട്? കേട്ടിട്ടുണ്ടാവും, മനുഷ്യ ജീവിതം എല്ലായിടത്തും ഒരുപോലെയാണല്ലോ. അപ്പൊ അവിടെ കൈയടി കിട്ടാൻ വേണ്ടി എന്റെ സഹപ്രവർത്തകരെ മോശമാക്കി കാണിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. സുന്ദരൻ ഇവിടെ വന്ന് ഇതൊക്കെ പറയുമ്പോ എനിക്കിതൊരു സ്വപ്നം കാണുന്ന പോലെയാ തോന്നുന്നത്. സ്വപ്നം അല്ലടാ അൻവറേ, ഇതൊരു യാഥാർത്ഥ്യമാണ്. എനിക്ക് ദേഷ്യം വന്നാ പിന്നെ നാക്കിന് ബ്രേക്കില്ല. വല്ലതൊക്കെ പറയും, ഇങ്ങനെ കുറെ ശത്രുക്കളെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ എന്റെ മനസ്സിലൊന്നുമില്ല. അത് കുറിപ്പെട്ടെന്നറിയാമല്ലോ. ഞാനൊക്കെ സിനിമയിലെ റോൾ മോഡൽസ് ആക്കി വെച്ചിരിക്കുന്നത് മമ്മൂക്കയും സുരേഷ് ഗോപി ലാലേട്ടനൊക്കെ തന്നെയാണ്. ഇപ്പൊ എല്ലാവരും അങ്ങനെ തന്നെയാണ്. മമ്മൂക്കയുടെ സിനിമകൾ കണ്ടാ അറിയാം. ഈ എടുത്ത് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. അദ്ദേഹം മദ്യപിക്കുന്നതോ സിഗരറ്റ് വലിക്കുന്നതോ ആയ സീനുകൾ ചെയ്യാറില്ല. എന്റെ അമ്മയെ നാട്ടിച്ചു കുറെ നാളുകളായിട്ട്. അത് അദ്ദേഹത്തിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? സാർ സിനിമകളൊന്നും കാണാറില്ലേ സാർ? ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? കഷ്ടകാലത്തെ സമയമേ കോണാൻ പാമ്പ് ഹോക്കർ കൊത്തുക. മമ്മൂക്കയുടെ സിനിമകൾ കണ്ടാ അറിയാം. മദ്യപിക്കുന്നതോ സിഗരറ്റ് വലിക്കുന്നതോ ആയ സീനുകൾ ചെയ്യാറില്ല. ഒരബദ്ധം ആർക്കും പറ്റും, ഒന്നൊന്നുമല്ല അബദ്ധേ പറ്റൂ. മദ്യപിക്കുന്നതോ സിഗരറ്റ് വലിക്കുന്നതോ ആയ സീനുകൾ ചെയ്യാറില്ല. കഷ്ടം. ഇനി ഇവിടെ നിന്ന് അഴുവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം.